സ്പോട്ട് ബുക്കിംഗ് വിവാദത്തിൽ ശബരിമല വീണ്ടും സംഘർഷഭൂമി ആയേക്കുമെന്ന് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് വന്നിട്ടും സർക്കാർ അനങ്ങുന്നില്ല. പൂരം കലക്കലിന് പിന്നാലെ ശബരിമലയും കലക്കാനുള്ള പരിപാടിയാണോ ഇത് എന്നാണ് സംശയം. സ്ത്രീപ്രവേശന വിധിയെ തുടർന്ന് ഉടലെടുത്തതുപോലൊരു പ്രതിസന്ധി സ്പോട്ട് ബുക്കിംഗ് വിവാദത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീപ്രവേശന വിധിയെ തുടർന്ന് ഉടലെടുത്ത പ്രതിഷേധം സംഘപരിവാർ സംഘടനകൾ ഏറ്റെടുത്തതോടെ പലതവണ സന്നിധാനം ഉൾപ്പെടെ പ്രദേശങ്ങൾ പ്രതിഷേധത്തിന്റെ വേദിയായിരുന്നു. സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി വെർച്വൽ ക്യൂ മാത്രമാക്കിയാൽ സംഘപരിവാർ സംഘടനകൾ സമാനമായ സമരത്തിനൊരുങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഓൺലൈൻ ബുക്കിംഗ് മാത്രം മതി എന്ന തീരുമാനം ഭക്തരെ ശബരിമലയിൽ നിന്ന് അകറ്റാനാണ് എന്ന പ്രചാരണം BJP ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലകാലം അട്ടിമറിക്കാനുള്ള സർക്കാർ ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടാൽ പ്രതിപക്ഷവും രാഷ്ട്രീയമായി ഇടപെടും. പ്രതിസന്ധി ഒഴിവാക്കാൻ പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് പോലെ സൌകര്യം ഒരുക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിന് കളമൊരുങ്ങുമെന്നാണ് റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസും BJPയും ഇതിനകം തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. മുഴുവൻ ഭക്തർക്കും ദർശനം ഉറപ്പാക്കേണ്ട ചുമതലയിൽ നിന്നാണ് സർക്കാരും ദേവസ്വവും ഒഴിഞ്ഞു മാറുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സർക്കാരും ദേവസ്വം ബോർഡും വാശി ഉപേക്ഷിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കില്ലെന്ന ദേവസ്വം ബോർഡ് നിലപാട് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. ശബരിമലയെ തകർക്കാനാണ് സർക്കാർ ലക്ഷ്യമെന്ന് അദ്ദേഹം ആരോപിച്ചു. തീർത്ഥാടനത്തിന് ഏർപ്പെടുത്തിയ അമിത നിയന്ത്രണം അംഗീകരിക്കാനാവില്ലെന്നും നിയന്ത്രണമല്ല ഭക്തർക്ക് ദർശനത്തിനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടതെന്നും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും പറയുകയുണ്ടായി. ശബരിമല സന്നിധാനത്തെത്തി ഭഗവാനെ ദർശിക്കുവാൻ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തർ വളരെ വലിയ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതിയും പറഞ്ഞു. ഭരണകൂടത്തിനും നാട്ടിലെ കച്ചവടക്കാർക്കും വളരെ വലിയ വരുമാനമാണ് തീർത്ഥാടന കാലത്ത് ലഭിക്കുന്നത്. എന്നാൽ അതിനനുസരിച്ചുള്ള സൌകര്യങ്ങളൊന്നും സന്നിധാനത്തോ കാനനപാതയിലോ പമ്പയിലോ നിലയ്ക്കലോ ഒന്നും ഒരുക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇതിനിടെ ശബരിമലയിലെ വെർച്വൽ ക്യൂ തീരുമാനത്തിനെതിരെ യോഗം ചേരുകയാണ് അയ്യപ്പ ഭക്ത സംഘടനകൾ. പന്തളത്ത് ഈ മാസം 26 യോഗം ചേരാനാണ് തീരുമാനം. ഈ മാസം 16 പന്തളത്ത് നാമജപ പ്രാർത്ഥന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കർമ്മ പദ്ധതിക്ക് യോഗത്തിൽ രൂപം നൽകും. വെർച്വൽ ക്യൂവിന് പിന്നിൽ തീർത്ഥാടകരെ നിയന്ത്രിക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് എന്ന് അയ്യപ്പ ഭക്ത സംഘടനകൾ ആരോപിക്കുന്നു. തീർത്ഥാടകരുടെ ബുദ്ധിമുട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ ആകില്ല എന്നും പരിഷ്കാരത്തിന്റെ പേരിൽ ഭക്തരെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് അയ്യപ്പ ഭക്ത സംഘടനകളുടെ ആവശ്യം. മാറി മാറി വരുന്ന സർക്കാരുകളും ബോർഡും ഭക്തരെ ചൂഷണം ചെയ്യുന്നു. ഭക്തരുടെ വിവരശേഖരണം മാത്രം സർക്കാർ ലക്ഷ്യമിടുകയാണ്. കാൽനടയായി നിരവധി ഭക്തർ ശബരിമലയിൽ എത്തുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാൽ കൃത്യസമയത്ത് ഭക്തർക്ക് എത്താനാകില്ല എന്നും സംഘടനകൾ പറയുന്നു. ബുക്ക് ചെയ്ത ദിവസം തന്നെ ചിലപ്പോൾ ഭക്തർക്ക് എത്താൻ കഴിയില്ല എന്നും ബോർഡിനെ നോക്കുകുത്തിയാക്കി പോലീസ് ശബരിമലയിൽ ഭരണം നിയന്ത്രിക്കുന്നു എന്നും സംഘടനകൾ വ്യക്തമാക്കുന്നു. 26 യോഗത്തിൽ ആചാര സംരക്ഷണ സമിതി, അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം എന്നിവയുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.